കരമന കുളത്തറയിലെ ജയമാധവന്റെയും ജയപ്രകാശിന്റെയും മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുവും പരാതിക്കാരിയുമായ പ്രസന്നകുമാരി. ഇവരുടെ മരണത്തിൽ കാര്യസ്ഥനും ജോലിക്കാർക്കും പങ്കുണ്ടെന്ന് സംശയിക്കുന്നു. ജയമാധവന്റെ ഭൗതിക ശരീരം ധൃതി പിടിച്ച് സംസ്കരിച്ചതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും പ്രസന്നകുമാരിയമ്മ. ആരോപണങ്ങൾ നിഷേധിച്ച് കാര്യസ്ഥൻ രവീന്ദ്രൻ നായർ വിഹിതം നൽകണമെന്ന ഭീഷണിക്ക് വഴങ്ങാതിരുന്നതാണ് തനിക്കെതിരായ പരാതിയിൽ കലാശിച്ചതെന്നും രവീന്ദ്രൻ നായർ 24നോട് പറഞ്ഞു. വ്യാജമെന്ന് അതിൽ ഒപ്പുവെച്ച വീട്ടുജോലക്കാരി ലീല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2012 മരിച്ച ജയപ്രകാശൻ, 2017 മരിച്ച ജയമാധവൻ എന്നിവരുടെ മരണങ്ങൾ ദുരൂഹമെന്നാണ് ബന്ധു പ്രസന്നകുമാരി അമ്മയുടെ പരാതി. ഇവർ മാനസിക രോഗികളെന്ന് തെളിയിക്കുന്ന രേഖകൾ കാരിസ്ഥൻ കത്തിച്ചു കളഞ്ഞു. ജയമാധവന്റെ ഭൗതികദേഹം ധൃതി പിടിച്ച് സംസ്കരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ കാരിസ്ഥൻ ഭീഷണിപ്പെടുത്തി. ഈ രണ്ട് അവസാനത്തെ രണ്ടുപേരും ജയപ്രകാശിന്റെയും ജയമാധവൻ നായരുടെയും, ജയപ്രകാശിന്റെ വരെ പിന്നെ ക്രിമേറ്റ് ചെയ്തത്, ശവം ക്രിമേറ്റ് ചെയ്തത് ആ പറമ്പിലാണ്. ഇത്രയും വസ്തു ഉണ്ടായിട്ട് ജയമാധവനെ മാത്രം അങ്ങ് ശാന്തി കവാടത്തിൽ കൊണ്ടുപോയത് എന്തിനാ? അതും ധൃതി പിടിച്ച് എന്തെങ്കിലും ചോദിക്കാൻ നിന്നാലും അവന് മറുപടി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെന്റ് പറ്റി ഒരിക്കൽ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ കാര്യം എന്നോട് ചോദിച്ചു. എന്നാൽ കാരിസൻ രവീന്ദ്രൻ നായർ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തി. ഭൂമി കൈമാറ്റം നടന്നിട്ടുണ്ടെന്ന് അംഗീകരിക്കുന്നു. അതിനെല്ലാം രേഖകളുണ്ട്. വിഹിതം നൽകാത്തതിനാലാണ് അനിൽകുമാർ പരാതിയുമായി പോയത്. അതേസമയം ഭൂമി പോക്കുവരവിന് രവീന്ദ്രൻ നായരുടെ ആളുകൾ മണക്കാട് വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ചുവെന്ന് സാക്ഷി ബാബു 24നോട് പറഞ്ഞു. വിൽപത്രം വ്യാജമെന്നും അതിൽ അറിയാതെയാണ് ഒപ്പിട്ടതെന്നും രവീന്ദ്രനാണ് ഒപ്പിടാൻ ആവശ്യപ്പെട്ടതെന്നും വീട്ടുജോലിക്കാരി ലീല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 24 തിരുവനന്തപുരം.